കലാരംഗത്തുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒട്ടും പുതുമയല്ല. അത് കേരളത്തിലായാലും രാജ്യത്തായാലും ലോകത്തായാലും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും അവർ വിജയിക്കുകയും അധികാര സ്ഥാനങ്ങളിൽ എത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ കൊല്ലത്ത് മത്സരിച്ചതാണ് നടൻ മുകേഷ്. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം പുതുമയല്ല, രാഷ്ട്രീയ പശ്ചാത്തലം ആവോളമുള്ള ആളായിരുന്നു. ഒരു തവണ കൂടി മുകേഷ് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ പലരും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏതാണ്ട് പോസിറ്റീവായി തന്നെയാണ് മുകേഷും ആ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ആദ്യം പാർട്ടി തീരുമാനിക്കട്ടെ, അതിനുശേഷം തൻ്റെ നിലപാട് വ്യക്തമാക്കാം എന്നാണ് മുകേഷ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിലപാട് വ്യക്തമാക്കുന്നത്. സിനിമാ തിരക്കുകൾ പരമാവധി മാറ്റിവെച്ച് MLA എന്ന നിലയിൽ കൊല്ലത്ത് സജീവമാണ് മുകേഷ്. തിരഞ്ഞെടുപ്പ് വിളിപ്പുറത്ത് എത്തി നിൽക്കെ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ വ്യക്തമാക്കിയുള്ള പുതുവർഷ കലണ്ടറും MLA പുറത്തിറക്കി. തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനും അവ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തനിക്ക് താല്പര്യമുണ്ടെന്നും ജില്ലയിലെ CPM നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ MLA തുറന്നു പറഞ്ഞു. തീരാൻ 2-3 മാസമേ ഉള്ളൂ എങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ 2021 പൂർത്തീകരിക്കണമെന്നും സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഒക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഇതാണ് മുകേഷിന്റെ മറുപടി. അല്ല, അതിന്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ഒരു പാർട്ടി അല്ലല്ലോ CPM. അപ്പോൾ അതിനകത്തൊക്കെ പാർട്ടിക്ക് വലിയ റോളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, അവലോകനങ്ങൾ, അഭിപ്രായങ്ങൾ, താഴേക്ക് തട്ടിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ, അതെല്ലാം കൂടെ സംശീകരിച്ച് മാത്രമേ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കത്തുള്ളൂ. അപ്പോൾ അതിനുള്ള താമസം വരും, അത് വരട്ടെ. അപ്പോൾ ആ സമയത്ത് ആലോചിക്കാം. പ്രതീക്ഷിച്ചതിലും മികച്ച പ്രവർത്തനമാണ് MLA എന്ന നിലയിൽ മുകേഷിൽ നിന്നുണ്ടായതെന്ന് കലണ്ടർ പ്രകാശന ചടങ്ങിൽ സംസാരിച്ച CPM നേതാക്കന്മാരെല്ലാം സാക്ഷ്യപ്പെടുത്തി. MLAയും CPM നേതാക്കളും തുറന്നു പറയാൻ തയ്യാറായില്ലെങ്കിലും കൊല്ലത്ത് ഒരു ഊഴം കൂടി താരത്തിന് CPM കൊടുക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. S. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. അപ്പോൾ കേട്ടതുപോലെ മുകേഷിന് ആത്മാർത്ഥമായും ആഗ്രഹമുണ്ട്, പാർട്ടിക്കും താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ. അത് വ്യക്തമായി. ഇനി പുറത്തേക്ക് പാർട്ടി തീരുമാനിക്കുന്ന അവലോകനങ്ങൾക്കൊക്കെ ശേഷം തീരുമാനിച്ച് അറിയിക്കേണ്ടതുണ്ടെങ്കിലും കാര്യമായ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് മുകേഷിൻ്റെയും പാർട്ടി നേതാക്കളുടെയും ഒക്കെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.